പൂരം കലക്കൽ നിയമസഭയിൽ ആളിക്കത്തിച്ച പ്രതിപക്ഷം സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തിച്ചതിന് പിന്നിൽ എഡിജിപി അജിത് കുമാർ ആണെന്ന സഭയിൽ ചർച്ച തുടങ്ങിവെച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു ആർഎസ്എസ് കാര്യാലയത്തിൽ തിരുവഞ്ചൂർ പോയെന്ന കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു ആർഎസ്എസിന്റെ കാര്യാലയത്തിൽ തൊട്ട് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശ്രീ തിരുവഞ്ചൂർ പോയതിന്റെ ചിത്രമാണ് ഇതിനകത്ത് ആർഎസ്എസിന്റെ കാര്യാലയത്തിൽ അവിടെ പോയി സാർ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വഴങ്ങുന്നില്ല അതിനുശേഷം ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു സ്റ്റേറ്റ്മെന്റ് സമയം ഇവിടെ അദ്ദേഹം ഒരു ഫോട്ടോ കാണിച്ചു സാർ ആ ഫോട്ടോയിലുള്ള രണ്ടാളുകളുടെ പേരും കൂടെ വായിച്ചാൽ കൊള്ളാം സാർ ഒന്ന് ബാബുക്കുട്ടി ഈപ്പൻ തൊട്ടടുത്തുള്ള പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവകക്കാരനാണ് രണ്ട് ഇവിടെ എമിസൻ കെ ഏബ്രഹാം അവിടെ തൊട്ടടുത്ത സ്കൂളിലെ അധ്യാപകനാണ് മൂന്ന് പനച്ചിക്കാട് അമ്പലാണ് പനച്ചിക്കാട് അമ്പലം നാല് ഞാനവിടെ ഒരു കസേര ഇട്ടിരിക്കുകയാണ് ഇത് കേൾക്കൂ സാർ എന്നെ ആക്ഷേപിച്ചതല്ലേ ഞാനൊരു കസേര ഇട്ടിരിക്കുകയാണ് അവരെന്നെ വന്ന് കാണുകയാണ് സാർ അവിടെ ഇരിക്കുന്ന സാധനം എന്തൊക്കെ എന്നറിയാമോ അവിടെ ഇരിക്കുന്ന നേരിട്ടറിയാവുന്നതാണ് പനച്ചിക്കാട്ട് അമ്പലത്തിലെ അവിടെ പ്രസാദം കൂട്ടിനു വേണ്ടി അരിയും ഗോതമ്പും സംഭരിച്ചു വെച്ചിരുന്ന ഒരു ഗോഡവണിൽ അവിടെ നല്ലതാണോ എന്ന് തിരക്കണമെന്ന് പറയാൻ പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാം കൂടെ പോയതാ കടകംപള്ളി ഒട്ടായിരുന്ന കടകംപള്ളിക്ക് സാർ പൂരപ്പറമ്പിൽ സംഘർഷം വന്നപ്പോ അവർക്ക് രക്ഷകരായി എത്തുന്നതിന് ആക്ഷൻ ഹീറോ ആയിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ച ഇപ്പുറത്തല്ല അപ്പുറത്തും നടക്കുന്നുണ്ട് സാർ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടംഗങ്ങൾ ശ്രീ കെ രാജനും ആർ ബിന്ദുവും മറ്റ് എം എൽ എമാർക്കും കിട്ടാത്ത ഒരു സൗകര്യം ഒരുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാർ പോലീസ് സഹായിക്കാതെ ആംബുലൻസിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അവിടെ എത്താൻ പറ്റുമോ അവിടെ ക്രമസമാധാനം പാലിക്കുന്നതിന് വേണ്ടി സീനിയർ എ ഡി ജി പി ശ്രീ എം ആർ അജിത് കുമാർ ഉത്തരവ് നൽകാതെ പോലീസ് അനുമതി നൽകുമോ സാർ ഇവിടെ എട്ട് വീഴ്ചകളാണ് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്